الله هو ينعلني كأنه الله ينعلني إبادة تغلب شرديك توفيق تغلبني الله ما شاء ما يا وسيريك نمر بوي نمرة شتوارد غل بوي وري بيدي ميلا وري بايا بارد ميلا ومانا بطر إبراهيم النبي عليه السلام وري كل ملك كل موتا عن عزرائيل عليه السلام من ود بريوان يا ملك الموت اللي ملك الموت നിന്റെ യഥാർത്ഥമാകുന്ന രൂപം തെമ്മാടികളാകുന്ന ആത്മാവുകളുടെ തെമ്മാടികളാകുന്ന അഹിലുകാരുടെ ആത്മാവിനെ പിടിക്കുന്ന കോലം എനിക്കൊന്ന് കാണിച്ചു തരുമോ അസ്രായീലേ എനിക്കൊന്ന് കാണിച്ചു തരുമോ അസ്രായീലേ إني أريد أن أرى صورتك التي تقبض روح الفاجر تماري غلاغنا آلغنا أتمابين بلكنا يرون منكم نكان چغرمو فقال أزرائيل عليه السلام أزرائيل عليه السلام إبراهيم النبي عليه السلام يرون പറയുവയാണ് ലാ തസ്തദീഉ യാ ഇബ്രാഹിം അല്ലോ ഇബ്രാഹിം എന്ന പ്രവാചകരെ നിനക്ക് അത് കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല ശേഷിയില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു അത്രേ ബൽ അസ്തദീഉ എനിക്ക് അതിനെ സാധിക്കുന്നതാണ് എനിക്ക് അതിനെ കഴിയുന്നതാണ് നിന്റെ യഥാർത്ഥമാകുന്ന രൂപം ഒന്ന് കാണിക്കണേ കാണിക്കണേ ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവരെയും ലഹരി കുടിക്കുന്നവരെയും പാൻപരാഗ് ചവയ്ക്കുന്നവരെയും ഹറാമാകുന്ന പ്രവർത്തനത്തിലേക്ക് കണ്ണും കാതും കൊണ്ടുപോകുന്നവനെയും മോശമാക്കപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ തിരിക്കുന്നവനെയും ആത്മാവിനെ പിടിക്കുന്ന കോലം എനിക്കൊന്ന് കാണിക്കണേ അസ്രായീലേ എന്ന് ചോദിക്കുന്നു അസ്രായീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയോട് പറഞ്ഞു അത്രേ ലാ തസ്തതിഉ നിങ്ങൾക്കതിനെ കഴിയൂല ഇബ്രാഹിമേ തെമ്മാടികളുടെ ആത്മാവിനെ പിടിക്കുന്ന കോലം കണ്ടു നിൽക്കാനുള്ള ഒരു ശേഷി പ്രവാചകനാകുന്ന നിങ്ങൾക്കില്ല ഇബ്രാഹിം നബിയോട് പറഞ്ഞു അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു ബൽ അസ്തതിഉ ഇല്ല ഇല്ല എനിക്ക് കഴിയും എന്ന് കാണിക്കണം എനിക്കതിനെ കഴിയും വാശി പിടിച്ചു ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം ഉടനെ തന്നെ ജിബ്രീൽ ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ് എന്നിൽ നിന്നൊന്ന് പിന്തിരിയണേ ഒന്ന് കണ്ണൊന്ന് ചിമ്മണേ കണ്ണൊന്ന് ചിമ്മി തുറക്കുമ്പോൾ കറുത്തിരണ്ടതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടൊരു മനുഷ്യൻ മുന്നിൽ കാണുകയാണ് മുടിയെല്ലാം നീട്ടി വളർത്തി ചട പിടിച്ചതാകുന്ന മുഖകമലത്തോടുകൂടി അതികരത്തിരണ്ടതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വിരൂപനായ ഒരു കോലത്തിൽ ഒരു മനുഷ്യനെ കാണുകയാണ് വല്ലാത്ത ദുർഗന്ധമാണ് ദുർഗന്ധമാണ് അവന്റെ മനഹറിൽ നിന്നും അവന്റെ ആസ്വാദാരങ്ങളിൽ നിന്നും അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നരകത്തിന്റെ തീജ്വാലയാണ് തീജ്വാലയാണ് നരകത്തിന്റെ തീജ്വാല മൂക്കിൽ നിന്നും അവന്റെ വായിൽ നിന്നും പുറപ്പെടുവിച്ചുകൊണ്ട് വല്ലാത്ത പേടിപ്പെടുത്തുന്ന രൂപത്തിലും കോലത്തിലുമായിട്ടാണ് അസ്രായീൽ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബിയുടെ മുന്നിൽ വന്നിട്ടുള്ളത് വല്ലാത്ത ദുർഗന്ധമാണ് ദുർഗന്ധമാണ് ആര് കണ്ടാല് പേടിക്കുന്ന ആര് കണ്ടാല് ഭയപ്പെടുന്ന ആര് കണ്ടാല് ഭയചകിതമാകുന്ന അവസ്ഥയിലേക്ക് മുടിയെല്ലാം നീട്ടി വളർത്തിക്കൊണ്ടുള്ള കോലമാണ് ഇതങ്ങോട്ട് കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണു അത്രേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തന്നെ ബോധം പോയി ചോദിച്ചു വാങ്ങിയതാണ് ഒന്ന് കാണട്ടെ മോശപ്പെട്ട ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്നവരുടെ രൂപം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു കാണിച്ചു കൊടുത്തു കൊടുത്തു കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബോധരഹിതനായി ചരിത്രമാണ് സഹോദരൻ
പഠിച്ചു വെക്കണം നമ്മൾ ഈ അസ്രായിലിനെ നേരക്കു നേരെ നമ്മൾ കണ്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ. പ്രവാചകനാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പോലും ആ വിശ്വരൂപം ശരിക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. പരിപൂർണമായി ബോധരഹിതനായി വീണുപോയെങ്കിൽ നാളെ നമ്മുടെ അവസ്ഥ എന്താണ്? കാരണം തെറ്റുകുറ്റങ്ങളുടെ കൂമ്പാരമായിട്ട് നിലകൊള്ളുകയാണ് നമ്മൾ. നിസ്കാരമില്ല, നോമ്പില്ല, സകാത്തില്ല, ഹജ്ജില്ല, ഉംറയില്ല, പാപങ്ങളുടെ കണ്ണീരപ്പില്ല, പള്ളിക്ക് കൊടുക്കലില്ല, മദ്രസയ്ക്ക് കൊടുക്കലില്ല, ദീനി സ്ഥാപനങ്ങളെ സഹായിക്കലില്ല, എല്ലാ കാര്യത്തിലും പുറകോട്ട് നിൽക്കുന്ന മനുഷ്യൻ. ഒരു നന്മയും ജീവിതത്തിലില്ല. അങ്ങനെ നമ്മൾ രക്ഷപ്പെടും. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുന്ന യുഗം. സ്കൂളിലൊക്കെ പഠിക്കുന്ന, കലാലയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 100ൽ 46% വിദ്യാർത്ഥികളും ലഹരിക്കടിമപ്പെടുന്നു. പുതിയ കണക്ക്. ഇന്ത്യയിൽ ഉൽപ്പാദിക്കപ്പെടുന്നതാകുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ 16% ഉപയോഗിക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മറ്റ് ഇതര സംസ്ഥാനങ്ങളെക്കാൾ, ഇന്ത്യയിലുള്ള വിദഗ്ധമാകുന്ന സംസ്ഥാനങ്ങളെക്കാൾ, മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളൊക്കെ വിവര സാങ്കേതിക വിഷയത്തിൽ ഉയർന്നവർ, അറിവ് നല്ലതുപോലെ ഉയർന്നവർ, സാക്ഷരതയുടെ വിഷയത്തിൽ ഉയർച്ചയുള്ള ആളുകൾ, ആരോഗ്യപരമായി ഉയർച്ചയുള്ളതാകുന്ന ആളുകൾ, എല്ലാ നിലയ്ക്കും ആരോഗ്യപരമായി കഴിവുള്ള ആളുകൾ. അതോടൊപ്പം തന്നെ ലഹരി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളം. പഞ്ചാബും ഹരിയാനയും ഒക്കെ അടക്കം മറ്റു സംസ്ഥാനങ്ങളിൽ ലഹരികൾ അടിമപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവരെക്കാൾ എല്ലാം ലഹരി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറി. ആരായത് കുടിച്ചു തീർക്കുന്നത്? മുമ്പാണെങ്കിൽ കള്ളു കുടിക്കുന്നു പറയുന്നത്, കള്ളൊന്നുമല്ല, ഇന്ന് കഞ്ചാവും ഡ്രഗ്സും മയക്കുമരുന്നുകളും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളും ഒക്കെ ആയി മാറിയിരിക്കുകയാണ്. LSD എന്നറിയപ്പെടുന്ന വസ്തുക്കൾ, MD MDMA എന്നറിയപ്പെടുന്നതാകുന്ന വസ്തുക്കൾ, നാക്കിനടിയിലേക്ക് സ്റ്റാമ്പ് രൂപത്തിലുള്ള സാധനം വെച്ചാൽ 16 മണിക്കൂർ വരെ നിർത്താതെ നൃത്തം ചവിട്ടാൻ കഴിയുന്ന സാധനം, 16 മണിക്കൂർ വരെ നിൽക്കും അതിന്റെ എഫക്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇന്ന് ഭൂമിയിൽ വിറ്റഴിക്കപ്പെടുക. ലക്ഷക്കണക്കിന് രൂപയാണ് അതിന്റെ വിലകൾ വരുന്നത്. ചെറിയ പാക്കറ്റിന് തന്നെ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. ഒരു പ്രശ്നമില്ല, വാങ്ങാൻ ആളുകളുണ്ട്, ഇഷ്ടം പോലെ കച്ചവടം ചെയ്യുന്ന ആളുകൾ കൂടി വരുന്നു. എത്ര ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ, +1 +2 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മക്കളൊക്കെയാണ് ഇത് കച്ചവടം ചെയ്ത് നടക്കുന്ന ആളുകൾ. അല്ലാഹു അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു ഇനങ്ങളുടെ മക്കളെ നീ കാക്കണേ. അല്ലാ അത്തരത്തിലുള്ള ലഹരിയോട് കടിമപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം നൽകണേ. അല്ലാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി അശറത. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഹരിയുടെ വിഷയത്തിൽ, മദ്യത്തിന്റെ വിഷയത്തിൽ 10 പേരെ ആദരവായ റസൂലുള്ളാഹ് ശപിച്ചുവത്രേ, ശപിച്ചുവത്രേ. പഠിച്ചു വെക്കണേ അഞ്ചടി മുകളിലുള്ള ചെറുപ്പക്കാർ, സഹോദരങ്ങൾ പഠിച്ചു വെക്കണേ, സഹോദരിമാരെ പഠിച്ചു വെക്കണേ. നമ്മുടെ മക്കളെ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞു വിടുന്നില്ലേ, എത്രയെത്ര മക്കളാണ് രഹസ്യമായി ഇത്തരത്തിലുള്ളതായ അപജയങ്ങൾ മാറി പോണരുതെന്നറിയുമോ? ലഹരിക്കടിമപ്പെടുന്ന മക്കളാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന് വരെ ജീവിതത്തിൽ ഒരു മോശമായ സംസാരം സംസാരിക്കാത്ത, ഒരു കള്ളവ് പറയുക പോലും ചെയ്യാത്തതാകുന്ന മുത്തനബി, ഒരാളെയും ചീത്ത വിളിക്കാത്ത പ്രവാചകർ, ഒരാളെ കുറിച്ച് അപവാദം പറയാത്ത പ്രവാചകർ, ഒരാളെ കുറിച്ച് ഏഷണി പറയാത്ത പ്രവാചകർ, ഒരാളെയും ഭീഷണിപ്പെടുത്താത്ത പ്രവാചകർ, ഒരാളെ കുറിച്ച് പരദൂരം പറയാത്ത പ്രവാചകർ, തന്റെ ശരഫാക്കപ്പെട്ട 10 പേര് ശമിച്ചു വത്രേ, ശമിച്ചു വത്രേ. ആരെന്നറിയുമോ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, 10 പേര് റസൂലുള്ളാഹി ശമിക്കുകയാണ്. ഒന്ന് ആസിറഹ, മദ്യം വാഴ്ത്തുന്നവരെ റസൂലുള്ളാഹി ശമിച്ചിരിക്കുകയാണ്. മുഅ്തസിറഹ, അത് വാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചവനെയും ആദരവായ പ്രവാചകനെ ശപിച്ചിരിക്കുകയാണ്. സാധനം ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചവനെ റസൂലുള്ളാഹി ശപിച്ചു.
തീർന്നില്ല തീർന്നില്ല വശാരിബഹ അത് കുടിക്കുന്നവനെ റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ് വസാഖയഹ അത് ഒഴിച്ചു കൊടുക്കുന്നവനെ റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ് ശപിച്ചിരിക്കുകയാണ് ചില ആളുകളുണ്ട് ചിലര് പറയും ഉസ്താദേ ഇന്നുവരെ ഞാൻ സാധനം കുടിച്ചിട്ടില്ല ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ അത് ഇങ്ങനെ ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഏയ് ഞാനിത് ഒഴിച്ചു കൊടുക്കാൻ നിന്നിട്ടുണ്ട് കൂട്ടുകാരോടോ കൂട്ടം കൂടി നിന്നപ്പോ ഞാൻ ഒഴിച്ചിട്ട് ഞാൻ മാറി നിന്നിട്ട് നല്ല സൂഫിയാണ് പക്ഷെ ഈ ഒഴിച്ചു കൊടുക്കുന്നവനെ ആര് ശപിച്ചിട്ടുണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ മനസ്സിലാക്കണം അത് കുടിക്കുന്നവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ് അത് ഒഴിച്ചു കൊടുക്കുന്നവനെയും ശപിച്ചിരിക്കുകയാണ് തീർന്നില്ല തീർന്നില്ല കള്ളും കഞ്ചാവും ഒക്കെ വഹിച്ചു കൊണ്ട് നടക്കുന്നതായ വ്യക്തികളെയും ആദരവായ പ്രവാചകൻ ശപിച്ചവത്രേ ശപിച്ചവത്രേ എന്ന് അനുസൃതിയാകുവാനോ കഞ്ചാവ് വഹിച്ചുകൊണ്ട് നടക്കുന്നവരെ അത് ബിസിനസ് ചെയ്യാൻ ട്രെയിനിൽ പോകുന്നവരെ അത് ബിസിനസ് ചെയ്യാൻ കാറിൽ പോകുന്നവരെ അതിന്റെ ബിസിനസ്സുമായി നടക്കുന്ന ചെറുപ്പക്കാരെ വാഹനത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഡ്രൈവറായി ജോലി ചെയ്യുന്നവരെ ബീവറേജിലൊക്കെ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരെ ഞാൻ ഇന്നവരെ കുടിച്ചിട്ടില്ല എന്ന് പറയരുതേ നീ കുടിക്കേണ്ടതില്ല നീ വഹിച്ചുകൊണ്ട് വന്നവനാണ് അതിന്റെ വാഹകനാണ് നീ നിന്നെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ് ആർക്ക് വേണ്ടിയാണ് വഹിച്ചു കൊണ്ടുവന്നത് ആ മുതലാളിയെ അല്ലാഹു റസൂൽ ശപിച്ചിരിക്കുകയാണ് ശപിച്ചിരിക്കുകയാണ് തീർന്നില്ല തീർന്നില്ല ബാർ ഹോട്ടലുകളിൽ ഷെയർ ചേർന്നുകൊണ്ട് ബിസിനസ് നടത്തുന്ന മുതലാളിമാരെ കഞ്ചാവിന്റെ കൃഷി നടത്തുന്നവര് ലഹരി ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ തുനിയുന്ന കച്ചവടക്കാരെ പഠിച്ചു വെക്കേണ്ട പാഠമാണ് പാഠമാണ് അത് ബിസിനസ് നടത്തുന്നവരെ അല്ലാഹു റസൂൽ ശപിച്ചിരിക്കുകയാണ് ശപിച്ചിരിക്കുകയാണ് ഈ സാധനം കൊണ്ടുപോയി വിറ്റിട്ട് അതിന്റെ പൈസ കൊണ്ടുവന്ന് അരി വാങ്ങിച്ചിട്ട് അത് തിന്നുന്നവരെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ് ഞാൻ അതിന് ഷെയർ ചേർന്നിട്ടേ ഉള്ളൂ ആ ബാർ ഹോട്ടലിൽ ഞാൻ എന്റെ ഷെയർ ചേർത്തേ ഉള്ളൂ ഇന്നുവരെ ഞാൻ അവിടേക്ക് പോയിട്ടില്ല എനിക്ക് നിന്റെ വിഹിതം എന്റെ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവൊഴിവ് പറയരുതേ നീ അതിൽ നിന്നുള്ളൊരു വിഹിതം കൊണ്ടുവന്നാണ് തിന്നത് എങ്കിൽ നിന്നെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ് ശപിച്ചിരിക്കുകയാണ് ആരാണോ ഇത് വാങ്ങിച്ചത് ഈ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നവനെയും റസൂലുള്ള ശപിച്ചിരിക്കുകയാണ് മണിക്കൂറുകൾ ബീവറേജിന്റെ മുന്നിൽ കൂതിന്നുകൊണ്ട് വാങ്ങിച്ചെടുത്തതായ സാധനമാണ് അത് കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് കൊടുക്കുന്നവനെ ഞാൻ വാങ്ങിച്ചതേയുള്ളൂ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നവരെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു കുപ്പിയും വാങ്ങിച്ചു കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് സമ്മാനിക്കുന്നവരെ ദീപാവലിയുടെ രാത്രി അടിച്ചു പൊളിച്ചോ എന്ന് പറയുന്നവരെ പെരുന്നാളിന്റെ രാത്രി അടിച്ചു പൊളിച്ചോ എന്ന് പറയുന്നവരെ ക്രിസ്മസിന്റെ രാവുകളിൽ ന്യൂ ഇയറിന്റെ രാവുകളിൽ കൂട്ടുകാരും ഒന്നിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ കുടിക്കുന്നവരെ ആദരവായ പ്രവാചകനെ ശമിച്ച വിഭാഗമാണ് അല്ലാഹു റസൂലെ ശമിച്ച വിഭാഗമാണ് ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നവരെ ആർക്ക് വേണ്ടിയാണോ വാങ്ങിച്ചു കൊണ്ടുവന്നത് അവനെ അല്ലാഹു റസൂൽ ശമിച്ചിരിക്കുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു عسرها ومعتصرها وشاربها وحاملها والمحمولة إليه وساقيها وبائها وآكل ثمنها والمشتري لها والمشترات له ആരാ ശമിച്ചതെന്ന് ഓർക്കണം ഹബീബായ റസൂലുള്ളാഹി നബിതങ്ങൾ ശമിച്ചാൽ ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും ശമിക്കും നബി ശമിച്ചവരെ അല്ലാഹു ശമിക്കും
നബി ശപിച്ചവരെ സർവ്വ മുഅ്മിനീങ്ങളെ ശപിക്കും. നബി ശപിച്ചവർക്ക് എതിരെ ദുആ ചെയ്തുകൊണ്ട് മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ നിലകൊള്ളും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ആരെങ്കിലും കൂട്ടുകാരെ നിർബന്ധിച്ചിട്ട് വലിച്ചു വെക്കണമെന്ന് പറഞ്ഞ് സാധനമൊക്കെ വലിച്ചവരുണ്ടെങ്കിൽ ഒരു സാധനം വേണ്ട. ചിലര് സിഗരറ്റ് വലിക്കുന്നതിന് പറയുന്ന തലയില് ചെറിയ അടിച്ചിട്ട് ഈ സാധനം വലിക്കുമ്പോ നിനക്ക് നല്ല കിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഹറാമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. كل محمر مسكر وكل مسكر حرام صدق رسول الله. الا سبوده مركن وسطو مسكرا لهريا رسول الله ود ادياب ബോധം മറയ്ക്കുന്നുണ്ട്. സാധനം വലിച്ച് നല്ല ബഫ് വലിച്ചു വലിച്ച് തലേക്ക് എത്തിയിട്ട് പുകയില്ലാണ്ട് കെത്തിയിട്ട് ഹാല് മറിഞ്ഞിരിക്കുകയാണോ? എങ്കിലെന്താണ് അത്? ലഹരിയ. എല്ലാ ലഹരിയും എല്ലാ ലഹരി ഉൽപ്പന്നവും നിഷിദ്ധമാണ്. ഹബീബ് റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈമാൻ തെറ്റിപ്പോ, ഈമാൻ തെറ്റിപ്പോ. അല്ലാഹു നിനക്ക് നൽകിയ ആരോഗ്യം ആരോഗ്യത്തെ നീ നശിപ്പിക്കരുത്. നിന്റെ കരങ്ങളെ നീ നാശത്തിലേക്ക് ഇടരുത്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യത്തെ ശയിപ്പിക്കാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല, ശരീരത്തെ ഇല്ലാതാക്കാൻ പാടില്ല. അല്ലാഹു നൽകിയിരിക്കുന്ന ആരോഗ്യത്തെ നശിപ്പിക്കാൻ പാടില്ല. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ ശരിബൽ ഖംറ ബിന്നഹാരി വല്ല മുശ്രികാ വമൻ ശരിബൽ ഖംറ ബില്ലൈലി ബാത മുശ്രികാ. ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്, ആരൊരുവനെ പകലിൽ മദ്യപിച്ചുവോ അവൻ തീർച്ചയായും മുശ്രികാവുന്നവനാണ്, അവൻ അവിശ്വാസിയായി പോകുന്നതാണ്. ആരോ രാത്രിയുടെ യാമത്തിൽ കൂട്ടുകാരും ഒന്നിച്ചു കൊണ്ട് മദ്യപിച്ചവരുണ്ടോ അവൻ തീർച്ചയായും രാത്രിയിൽ രാമാർക്കുന്നത് കാഫിറായിട്ടാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈമാം പോകുന്നർത്ഥം ഈമാം അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ ഈമാൻ നിലനിർത്താനാണ് അഞ്ച് വക്കത്ത് നിസ്കാരത്തിലൂടെ റബ്ബിനോട് നീ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്നെ നീ ചേർക്കണേ അല്ലാ എന്ന് നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ ഈമാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ എങ്ങനെയാണ്? അഞ്ച് വക്കത്ത് നിസ്കാരത്തിലും അഞ്ച് നേരവും പടച്ച റബ്ബിനോട് നീ ചോദിക്കുന്നത് നേരായ പാതയിലേക്ക് എന്നെ നീ നയിക്കണേ അല്ലാ, നീ നിലനിർത്തി തരണേ. അങ്ങനെ നിസ്കാരം നിലനിർത്തുന്ന ഒരു മോമിൻ അവന് കണ്ണുകുടിച്ചാൽ അവന്റെ ഈമാം പോവും. മാത്രമല്ല റസൂൽ എന്ന് പറയുവാനാണ് മനുഷ്യരി ആരൊരുവനെ കണ്ണുപിടിച്ചാൽ അവരിൽ നിന്ന് 40 ദിവസത്തിനാകുന്ന ആരാധന കർമ്മങ്ങൾ അവന്റെ നമസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിക്കില്ല. കള്ളുകുടിച്ചവൻ ലഹരി നുണഞ്ഞവൻ റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ ഞാൻ ലഹരി കുടിച്ചു പോയവനാണ്, ലഹരി നുണഞ്ഞു പോയവനാണ്, നീ തൗബ ചെയ്യണേ എന്നെ തൗബ സ്വീകരിക്കണേ അല്ലാ എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബയെ സ്വീകരിക്കുന്നതാണ്, അവന്റെ തൗബയെ അല്ലാഹു കബൂലാക്കുന്നതാണ്, പടച്ച റബ്ബ് സ്വീകരിക്കുന്നതാണ്. വീണ്ടും അവനാഥത്തിലേക്ക് മടങ്ങിയാൽ, വീണ്ടും അവനെ കല്ലുകുടിച്ചു കഴിഞ്ഞാൽ തൗബ ചെയ്ത മനുഷ്യനാണ്, എന്നിട്ട് വീണ്ടും ആ തെറ്റിലേക്ക് അവൻ പോയാൽ, വീണ്ടും ലഹരിയുടെ ഉപയോഗത്തിലേക്ക് കൂട്ടുകാരുടെ നിർബന്ധത്തിന് മുഴങ്ങി പോയാൽ അല്ലാഹു റസൂൽ പറയുകയാണ് ലം യഖ്ബലില്ലാഹു സ്വലാത 40 സബാഹ,
നാൽപ്പത് ദിവസത്തേക്കുള്ള അവന്റെ നമസ്കാരത്തെ അല്ലാഹു പിന്നീട് സ്വീകരിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി ഫഇൻ താബ തബല്ലാഹു അലൈ രണ്ടാമത്തെ പ്രാവശ്യം തൗബ ചെയ്താൽ അല്ലാഹുവേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഇനി ഉണ്ടാവൂല എന്ന് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ തബല്ലാഹു അലൈ അല്ലാഹു ഗഫൂറാൻ റഹീമാണ് അവൻ വീണ്ടും കരുണ ചൊണ്ട് പാപം പുറത്തു കൊടുക്കും ഹബീബുന റസൂല അല്ലാഹി ഫൈൻ ആദാ വീണ്ടും അവൻ മടങ്ങുകയാണ് കള്ളു കുടിക്കുകയാണ് ലഹരി നുണയുകയാണ് ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളുമായി ജീവിതം തള്ളി നീക്കുകയാണ് മയക്കുമരുന്ന് അടിമപ്പെട്ടുകൊണ്ട് പോവുകയാണ് ഹശീഷ് ഉപയോഗിച്ചുകൊണ്ട് പോവുകയാണ് നാൽപ്പത് ദിവസത്തേക്ക് അല്ലാഹു അവന്റെ ആരാധനകൾ സ്വീകരിക്കുകയില്ല അവന്റെ നമസ്കാരത്തെ അല്ലാഹു കബൂലാക്കുകയില്ല കള്ളു കുടിച്ചവരല്ലേ ലഹരി നുണഞ്ഞവരല്ലേ അവന്റെ ഭാഗത്ത് നാൽപ്പത് ദിവസത്തെ ആരാധനകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല മൂന്നാമത്തെ പ്രാവശ്യവും തൗബ ചെയ്താൽ അല്ലാഹു ഗഫൂറാണ് റഹീമാണ് അവൻ വീണ്ടും പുറത്തു കൊടുക്കുകയാണ് നാലാമത്തെ പ്രാവശ്യം അവൻ കണ്ണുകൊടിയിലേക്ക് മടങ്ങിയാൽ ആദരവായ പ്രവാചകൻ പറയുകയാണ് അവൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് തന്നെ കാഫിറായിട്ടാണ് കാഫിറായിട്ടാണ് ആരാധിച്ചു പോന്നിരുന്ന ലാത്തയും ഉസൈം എന്ന് പറയുന്ന ബിംബങ്ങൾ ആരാധിച്ച് ചത്തുടങ്ങിയ മക്കാ മുശ്രിക്കുകളെ പോലെ കാഫിറായിട്ടാണ് അവൻ ചത്തു പോകുക എന്ന് ഹബീബുന നാല് പ്രാവശ്യം അവന് കണ്ണു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ് മൂന്ന് പ്രാവശ്യം തൗബ ചെയ്തിട്ട് റബ്ബ് സ്വീകരിച്ചതാണ് എന്നിട്ട് വീണ്ടും ആ തെറ്റു കുറ്റത്തിലേക്ക് അവൻ മടങ്ങി എങ്ങനെ സ്വർഗാവകാശിയാണെന്ന് പറയും നിങ്ങൾക്കറിയില്ല ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടുണ്ടാവാം അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് എങ്ങനെ പറയും നാവ് ശ്രദ്ധിക്കണം നാവ് ശ്രദ്ധിച്ചാൽ എല്ലാ രക്ഷ അല്ലാഹു തൗഫീഖ് തരട്ടെ പ്രിയപ്പെട്ട മകളെ വിളിക്കുകയാണ് ഫാത്തിമ ബീവി വിളിച്ചിട്ട് പറയുകയാണ് പൊന്നുമോളെ ഫാത്തിമ ഈ വാപ്പ നിന്നോടൊരു കാര്യം പറയുകയാണ് കത്തിച്ചുരിക്കുന്ന നരകം ഈ വാപ്പ കണ്ടുപോയി മോളെ ആ നരകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ട വിഭാഗം അത് സ്ത്രീകളെയാണ് സ്ത്രീകളെയാണ് ഫാത്തിമ ഫാത്തിമ എന്നിട്ട് റസൂലുള്ള പറയുകയാണ് ആ നരകത്തിലൊരു പെണ്ണിനെ നരകത്തിന്റെ തീച്ചാലയുള്ള തൂണിലേക്ക് അവരുടെ നാവിനെ വലിച്ച് നീട്ടിക്കെട്ടപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി ഫാത്തിമ വല്ലാത്ത രംഗമായിരുന്നു ഫാത്തിമ ഞാൻ ചോദിച്ചു പോയി ജിബിരീലേ മൻഹാദിഹി യാ ജിബിരീൽ നരകത്തിലേക്ക് എറിയപ്പെട്ടു എന്ന് മാത്രമല്ല 3000 കൊല്ലം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകം ആ നരകത്തിന്റെ വിറക് കൊള്ളിയാക്കി എന്ന് മാത്രമല്ല ആ നരകത്തിന്റെ കത്തിച്ചൊലിക്കുന്ന തൂണിലേക്ക് നാവിനെ വലിച്ച് നീട്ടിക്കെട്ടപ്പെട്ടതായ ഈ ഹതഭാഗിയായ പെണ്ണ് ആരാണ് എന്ന് ഞാൻ ജിബ്രീലിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ എന്നോട് പറഞ്ഞത് യാ റസൂലല്ലാഹ് هذه بذية اللسان
എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഈ നാവ് കൊണ്ട് ചെയ്ത അമൽ? അതാ ഞാൻ ചോദിച്ചത്, ഖുർആൻ ഖത്മ് തീർത്തവർ നമുക്കിടയിലുണ്ടോ? ഖുർആൻ ഡെയിലി ഒരു ജൂസ് ഓതുന്നവരുണ്ടോ? വേണ്ട യാസീനും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിയയും ഡെയിലി പാരായണം ചെയ്യുന്ന മക്കൾ നമുക്കിടയിലുണ്ടോ? ഓതിയായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എളാമ മരിച്ചപ്പോ അന്നൊന്നും ആരെങ്കിലും അപ്പോഴും വീട്ടുകാരൻ ഓതുന്നുണ്ടാവൂല. അവനിങ്ങനെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തോണ്ടിരിക്കുക, പാണക്കാട് തങ്ങൾ വന്നിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട്, സയ്യിദന്മാർ വന്നിട്ടുണ്ട്, മുഹിമാത്തിൽ സയ്യിദ് വന്ന് ലൈവ് ചെയ്തോണ്ട് ആരൊക്കെ വന്നെന്നുള്ളത് കാണിച്ചോണ്ടിരിക്കുക. അല്ലേ സംഭവം? ഒരു യാസീനില്ല, ഒരു വാക്കേയില്ല, ഒരു മുൽക്കില്ല, ഒന്നുമില്ല. പിന്നെങ്ങനെ നമ്മൾ നന്നാവും? നമ്മുടെ ജീവിതത്തിൽ എന്താ അമലുള്ളത്? രണ്ട് അവയവം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം. ഹബീബ് റസൂലുള്ളാഹ്, ഒന്ന് നാവ്, മറ്റൊന്ന് ലൈംഗിക അവയവം. ലോകത്ത് ഏത് തെറ്റിലേക്കും കൊണ്ടെത്തിക്കുന്നത് ഈ രണ്ട് അവയവങ്ങളുടെ ആശയ, ഈ രണ്ട് അവയവങ്ങളുടേതാകുന്ന ആശയ, ഈ രണ്ട് അവയവങ്ങളുടെ താല്പര്യമാണ് ഏത് തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഈ രണ്ട് അവയവങ്ങൾ ശ്രദ്ധിച്ചാൽ പറ്റും. ഈ രണ്ട് അവയവങ്ങളെ കൂച്ചുവിലങ്ങിട്ട് നിങ്ങൾ കൊണ്ട് നടന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. സ്വർഗം ഞാൻ നിങ്ങൾക്ക് നൽകാം. അല്ലാഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നൽകാം. ഹബീബ് റസൂലുള്ളാഹി, അതേറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവാം. അല്ലാഹു തൗഫീക്.